ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരത്തൊരു വിശേഷാട്ടാ. കുറച്ച് കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തിയതാട്ടാ. അപ്പം ഞാൻ ഉണ്ണിയപ്പം ഇപ്പം കഴിഞ്ഞ ദിവസമല്ല ഉണ്ടാക്കിയത്. അപ്പം ഞാൻ കുറച്ച് പഴം പൊരിക്കട്ടാ. നല്ല പാകമായിട്ടുള്ള പഴം തന്നെ ഞാൻ വാങ്ങിച്ചിട്ടാ. പിന്നെ കുറച്ച് പാകമാവാത്തത് ഞാൻ വേറെയും വാങ്ങിച്ചിട്ടാ. അപ്പോൾ ഒരു വലിയ ഗ്ലാസ്സിന് ഒരു മുക്കാൽ ഗ്ലാസ്സിലും കുറച്ച് കൂടുതലുണ്ട് മൈദ ഞാൻ എടുത്തിട്ടാ. പിന്നെ കാൽ കപ്പ് കാൽ ഗ്ലാസ് വറുത്ത അരിപ്പൊടിയാണ്. പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളുപ്പും. അപ്പോൾ പഴംപൊരി പല തരത്തിലും പൊരിക്കൂലേ. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഉണ്ട് വെച്ചിങ്ങനെ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നുമില്ല. ദോശമാവ് ഉണ്ടെങ്കിൽ ഒരു രണ്ട് സ്പൂൺ ചേർക്കലുണ്ട്. അതുപ്പം എൻ്റെ അടുത്തില്ല. അപ്പോൾ അതൊന്നുമില്ലാതെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഈ മാവിൽ പഞ്ചസാര ചേർക്കുമല്ലോ മധുരത്തിന്. അപ്പോൾ അതിന് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ഉരുക്കിയിട്ട് ഉള്ള ചൂടാറിയിട്ടുള്ളതാട്ടാ. അപ്പോൾ നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റും ആട്ടാ. ഞാനിങ്ങനെ ഉണ്ടാക്കാറില്ല. അതിൻ്റെ ഒരു ഫ്രണ്ട്സ് അവള് ഇങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ടാട്ടാ ഞാനിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയത്. പക്ഷേ നല്ല സൂപ്പറാട്ടാ സംഭവം. നല്ല കളർ കോമ്പിനെ ഇതിൽ തന്നെ ഒരു സ്പൂണ് നമ്മുടെ ദോശമാവ് ചേർത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാവും. പക്ഷേ ദോശയൊക്കെ ഇപ്പം ഞാൻ രണ്ട് ദിവസമായിട്ട് ഉണ്ടാക്കിയ കാരണം മാവൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോൾ അത് ഒരു 10 മിനിറ്റ് വരെ മാറ്റി വെച്ചതിൻ്റെ ശേഷം ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടാ. അപ്പോൾ മോൻ വരുമ്പോഴത്തേന് ചായക്ക് കൊടുക്കാമല്ലോ വെച്ചിട്ട് വൈകുന്നേരത്തെ ചായക്കും കൂടിയുള്ള കണക്കാക്കിയിട്ടാണ് ഉണ്ടാക്കിയതാട്ടാ. അപ്പോൾ അങ്ങനെ കുറുങ്ങനെ കലക്കിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കാം. പലരും പലതരത്തിലല്ലേ ചെയ്യാറ്. പക്ഷേ ഞാൻ ചെയ്യുന്ന ഒരു രീതി ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്ന് മാത്രം കേട്ടാ കൂട്ടുകാർക്ക്. അപ്പോൾ ഈ പഞ്ചസാര ചേർക്കുന്നത് ഈ ശർക്കര ഒരുക്കിയിട്ട് ചൂടറിയിട്ട് ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു കളറാട്ടാ. നിങ്ങൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കേണ്ട. അത് ആ ശർക്കരയുടെ ആട്ടാ. അത് ആ ഇത് നല്ല കത്തിയപ്പോൾ. പിന്നെ പഴംപൊരിയൊക്കെ എപ്പോഴും ഇടുമ്പോൾ നന്നായിട്ട് തിളച്ച എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേ നല്ല പൊങ്ങി വരുള്ളൂ കേട്ടാ. പിന്നെ ഇപ്പം ഇതിൽ ബേക്കിംഗ് പൗഡറാ ബേക്കിംഗ് സോഡേ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടാ. ഈ അരിപ്പൊടിയും മൈദപ്പൊടിയും ഒക്കെ തന്നെ ഞാൻ ഈ ചേർത്തിട്ടുള്ളൂ. പിന്നെ മുട്ടയൊന്നും പഴംപൊരിയിൽ ചേർക്കണത് എനിക്കിഷ്ടമല്ല കേട്ടാ. അപ്പം നല്ല അടിപൊളി പഴംപൊരി ഇവിടെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പുളിയിഞ്ചിയും ഇന്ന് ഉത്രാടത്തിൻ്റെ അന്ന് തന്നെ ഈ പഴംപൊരി ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടാ. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടിയിട്ട് ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോ അല്ലേട്ടാ ഞാൻ ഉൾപ്പെടുത്തുക. അപ്പോൾ നല്ല അടിപൊളി വീഡിയോകളൊക്കെ ആയിട്ട് നാളെ വരണ്ട കേട്ടാ. നല്ല ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളെ തറവാട്ടിൽ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഞാൻ പങ്കെടുത്ത്. അപ്പം അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും ഒക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ട് ഉള്ള വീഡിയോ നാളെ എന്തായാലും ഇടൂട്ടാ. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ലെങ്ത്ത് കൂടും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടാ. പിന്നെ എന്താണ് എല്ലാ കൂട്ടുകാരും വിശേഷമൊക്കെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹാപ്പി ഓണം കേട്ടാ. എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുക. നമുക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. അങ്ങനെ നല്ല സൂപ്പർ പഴംപൊരിയൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടാ. ഒരു മൂന്നാലിനൊക്കെ ഞാനും തിന്നിട്ടാ. നല്ല മെസ്കും ചെയ്തിരുന്നു. അപ്പോൾ നല്ല കട്ടൻ ചായയുടെ കൂടെ നല്ല തിന്ന്. പിന്നെ ഒരു ഇത്തിരി പുളിഞ്ചിട്ടാ. കൂടുതലൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ച് ഞാൻ തന്നെ കൂട്ടേണ്ടി വരും. ഇവിടെ ഈ സദ്യയിൽ ചില ചില സാധനങ്ങളൊന്നും ഇപ്പോൾ മോൻ കൂട്ടില്ല. മോൾക്ക് അത് വേണ്ട ഇത് വേണ്ട പറയും. പിന്നെ കഴിക്കാൻ ആളുണ്ടെങ്കിലല്ലേ നമ്മൾ ഉണ്ടാക്കുക. വെറുതെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാനായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഇത്തിരി പുളിഞ്ചിയായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ചട്ടിയിലേക്ക് ആ വലിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചാറ് പച്ചമുളകും കൂടി ചെറുതാക്കി അരിഞ്ഞത് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞെടുക്കുകയൊന്നും വേണ്ട. ഈ ഇഞ്ചിയും പച്ചമുളകും കൂടി ഈ ഉപ്പിൽ കിടന്ന് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതിട്ടാ. പിന്നെ ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നല്ല കട്ടിയിൽ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കട്ടാ. വെള്ളം കൂടിയാൽ പിന്നെ അത് അത്രയും കിടന്ന് വറ്റണം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ ആവശ്യത്തിന് കുറച്ച് കട്ടിയിലുള്ളത് ഒഴിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ.
പിന്നെ മുന്നൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ അമ്മയൊക്കെ ആ കാലത്തൊക്കെ പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ ഉലുവ കടുക് ചെറിയ ജീരകം കൂടിയും പൊടിച്ച് ചേർത്തിരുന്നിട്ടാണ്. പക്ഷെ ഇപ്പം ആരും ചെറിയ ജീരകമൊന്നും പുളിയിഞ്ചിയിൽ ചേർക്കില്ല. പക്ഷേ ഇതേപ്പോൾ ഈ രീതിയിൽ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം ഇതേ ഒരു രീതിയിലാണ് ഇപ്പോൾ പുളിയിഞ്ചി വയ്ക്കേട്ടാ. പെട്ടെന്നായി കിട്ടും ചെയ്യും ഇത് വഴറ്റിയെടുക്കണോണ്ട്. അപ്പോൾ പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് മുളകും പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് തിളയ്ക്കാനൊന്നും കാത്ത് നിൽക്കണ്ട. മറ്റേത് ഈ പുളിഞ്ചൊക്കെ വറ്റി വരാൻ നേരത്താണ് ശർക്കര ചേർത്ത് കൊടുത്തിരുന്നത്. പക്ഷേ ഇത് ആദ്യം തന്നെ ഈ പുളിവെള്ളത്തിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ അതിൽ കിടന്നിട്ട് ഈ ശർക്കര വേവുമ്പോൾ ആ പുളിഞ്ചി എത്ര ദിവസം പുറത്ത് ഇരുന്നാലും ഒരു കുഴപ്പവും പറ്റില്ല കേട്ടാ. പിന്നെ പുളിഞ്ചൊന്നും എപ്പോഴും ഞാൻ ഫ്രിഡ്ജിലൊന്നും കൊണ്ടക്കില്ല കേട്ടാ. ഇതേ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു 10 ദിവസം വരെയൊക്കെ ഞാൻ അതിനുള്ളതല്ല ഉണ്ടാക്കുകയുള്ളൂ. കേടു വരാതെ തന്നെ മേശമ വെച്ചിട്ട് ഞാൻ കഴിക്കാറുണ്ട്. അതല്ലെങ്കിൽ പിന്നെ അത് ഒരു പാട വെള്ള ഒരു പൂപ്പല് പോലെ വരൂലേ. അപ്പം ഈ ഇത് കലക്കി വയ്ക്കുമ്പോൾ ഒപ്പം തന്നെ ഈ ശർക്കര ചേർത്ത് കൊടുത്തിട്ട് അതിൽ കിടന്ന് ഉരുകി വരുന്ന പുളിയിഞ്ചിക്ക് ഒരു കേടും വരില്ല കേട്ടാ. ഉണങ്ങിയ സ്പൂൺ ഇട്ടിട്ട് എത്ര ഒരു 10-11 ദിവസം വരെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ വെച്ചാൽ അത് കഴിഞ്ഞാൽ പിന്നെ സാധനം തീർന്നിട്ടുണ്ടാവും. കാരണം എനിക്ക് ആണ്ട് പറഞ്ഞു തരാറില്ല. നമ്മൾ അത്രയല്ലേ നമുക്ക് അറിയണതല്ലേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കാൽ ടീസ്പൂണ് കടുകും അര ടീസ്പൂണ് കടുകും അര ടീസ്പൂണ് ഉലുവയും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ പുളിഞ്ചിയൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓഫാക്കി ഇറക്കുന്നു കേട്ടാ. ഓഫാക്കിയാലും ഇനി ആ ചട്ടി ചൂടാറുന്ന വരെ ഇതൊന്ന് വറ്റി വരും. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടി ചേർത്താൽ പിന്നെ വല്ലാണ്ട് തിളക്കിയൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചട്ടി ഓഫാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഉപ്പൊക്കെ നോക്കാം. പിന്നെ കടുക് ഉലുവ ഉണക്കമുളക് കറിവേപ്പിലയും പൊട്ടിച്ച് വറുത്തിട്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. പിന്നെ എല്ലാവരെയും സപ്പോർട്ട് എനിക്ക് വേണം. തീർച്ചയായിട്ടും ഞാൻ എല്ലാവരുടെ അടുത്തേക്കും വരും. ഇപ്പം ഇന്നൊക്കെ ഒരു ഓണത്തിരക്കൊക്കെ ആയ കാരണമാണ് കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ പുളിഞ്ചൊക്കെ നല്ല അടിപൊളിയായി ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് വറവിട്ടിട്ടുണ്ട്. ഇനി ആ നന്നായിട്ട് ഒന്നാണ്ട് അടച്ച് അമ്പിച്ച് അടച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് ഒന്നും കൂടി വറ്റി വരും. അപ്പോൾ ഓക്കെ.